ഗൈസ് മറ്റൊരു എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോ പാളയത്താണ് ഉള്ളത്. ഇവിടെ പാളയത്തിനടുത്ത് പി എം ജിയിലെ ഒരു കരി കൊണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ടെന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്ന ഒരു കടയാണ് കുപ്പി എന്നാണ് കടയുടെ പേര്. നമുക്ക് നേരെ വിശേഷങ്ങളായിട്ടൊക്കെ കടയിൽ പോയി നോക്കാം. പ്രോപ്പർ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പി എം ജിന്ന് നേരെ താഴോട്ട് ഇറങ്ങി ലോ കോളേജ് ജംഗ്ഷൻ പോകുന്ന റോഡ് എടുത്തിട്ട് അവിടെ തൊട്ട് താഴെ തന്നെ നമ്മളെ തേക്കുംമൂട് പ്ലാമൂട് റോഡിൽ കോടിയൽ എസ്റ്റേറ്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ ഈ കട സ്ഥിതി ചെയ്യുന്നത്. ഇനി എല്ലാ വിശേഷങ്ങളും നമ്മൾ അകത്ത് പോയി നോക്കാം. അകത്ത് പോയിട്ട് എന്താണെന്ന് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് പുതിയൊരു ട്രെൻഡ്. അതായത് ചാക്കോൾ ഷേക്ക് കൊണ്ടുവന്ന നമ്മൾ ആലൻ ബ്രോ, ഇതാണ് ഇതിന്റെ ഓണർ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ബ്രോ, ഇത് ഇപ്പൊ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അങ്ങനെ സീറോ പ്ലാസ്റ്റിക് എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഇറങ്ങുന്ന ഹോട്ടലോ കഫേയോ ന്യൂ ഷോപ്പിംഗ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോലെ ഞങ്ങൾ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു ആപ്പായിട്ടുള്ള പേര് കിട്ടും കുപ്പി എന്നുള്ളത്. അപ്പൊ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കുപ്പി എന്നുള്ള പേര് മറക്കില്ല എന്ന് വിചാരിക്കും. അപ്പൊ പറഞ്ഞു കേട്ടോ, നമ്മളെ 2018 നമ്മളെ ഫ്ലഡോട് അനുബന്ധിച്ച് ഫ്ലഡ് നടന്നു, വലിയ ബേമാരി പോലെ വന്നു. ആ സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒരുപാട് വന്നടിക്കും. അപ്പൊ അതിൽ നിന്നും അവരൊരു തോട്ടെടുത്ത് ഇങ്ങനെ ഒരു വ്യത്യസ്ത ഒരു രീതിയിൽ ഒരു അദ്ദേഹത്തെ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഇതിനോട് നമുക്ക് ഒരു പ്രത്യേക എന്താ പറയുക, അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ ഒരു പ്രത്യേക നന്ദി പറയണം. കാരണം നമ്മൾ ട്രിവാൻഡ്രത്തിൽ അവൈലബിൾ അല്ല. ഞാൻ പുറത്തു നിന്ന് ഒരിക്കൽ നമ്മള് വെളി രാജ്യത്ത് നിന്നാണ് കഴിച്ചത്. ആക്ച്വലി വന്നിട്ട് നമ്മൾ ഐസ്ക്രീം വന്നിട്ട് കഴിച്ചിരുന്നു, ചാക്കോൾ ഐസ്ക്രീം. നമുക്കിവിടെ ഐസ്ക്രീം അവൈലബിൾ ഉണ്ട്. അങ്ങനെ നമ്മൾ അലൻബ്രോയുടെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ചാക്കോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോയി. അപ്പോൾ ആദ്യം അതിലോട്ട് മാംഗോ ക്രീം അവർ ആഡ് ചെയ്തു, പിന്നെ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമുക്ക് ചാർക്കോൾ ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഒന്ന് രണ്ട് റെസിപ്പീസ്, അതായത് അവരുടെ സിഗ്നേച്ചർ എൻ്റെ സീക്രട്ടാണ്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് അതിൻ്റെ കറക്റ്റ് റേഷ്യോയിൽ ആഡ് ചെയ്താണ് നമ്മൾ ഈ ചാക്കോൾ മിൽക്ക് ഷേക്ക് അവരുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ചാക്കോൾ ഷേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓണറോട് ചോദിക്കാം. ഈ തീം എങ്ങനെയാണ് ഗ്രോ? ആക്ച്വലി ചാർക്കോൾ എന്ന കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. അപ്പം യൂറോപ്യൻ കൺട്രീസിൽ ചാർക്കോൾ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യാന്നുള്ള രീതിയിലുള്ള ചാർക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോഴത്തേനും ഇവിടെ ചാർക്കോൾ വെച്ച് ചാർക്കോൾ ഷോർമയുണ്ട്, ചിക്കൻ, അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ. അല്ലാതെ കൺസ്യൂം ചെയ്യുന്ന രീതിയിലുള്ള ചാർക്കോൾ ഇവിടെ ആരും ചെയ്യുന്നില്ല. സോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചപ്പോഴത്തേനും ചാക്കോൾ കൊണ്ട് എന്തുകൊണ്ട് ഇറക്കിക്കൂടാന്ന് അങ്ങനെ ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോൾ കുറെ ഫ്ലേവേഴ്സ് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത ഫ്ലേവർ എന്ന് പറയുന്നത് മാംഗോ ആണ്. മാംഗോ, അതെ. പിന്നെ ഈ ചാക്കോൾ എന്ന് പറയുന്നത് എഡിബിൾ ആണ്, നമുക്ക് കൺസ്യൂം ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് ഒരു പ്രശ്നമൊന്നും വരത്തില്ല. ഇത് ചെയ്തിട്ട് ഒരു റേഷ്യോ ഉണ്ട്, ആ റേഷ്യോയിൽ മാത്രമേ ചാക്കോൾ എടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി, പിന്നെ ആ ഒരു തരിതരി പോലെ കഴിക്കാനായിട്ട് കിട്ടും ചാക്കോൾ. സാധാരണ എല്ലാവരും പല പല കളേഴ്സിലായിരിക്കും ഷേക്ക് കഴിച്ചു നോക്കുക. അതിന്റെ ഒരു ടേസ്റ്റ് അറിയാം. അതിലൂടെ ഞങ്ങൾ കൊടുക്കുന്നത് ഞാൻ റാപ്പ് ചെയ്ത സ്ട്രോ ആണ് കൊടുക്കുന്നത്. ട്രോയിൽ റാപ്പ് ചെയ്ത സ്ട്രോ ആരും കൊടുക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ കസ്റ്റമേഴ്സ് തന്നെ അത് പൊട്ടിച്ചെടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇപ്പം. കാരണം ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാന്നാണ്. സോ ഒക്കെ നല്ല റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് കുടിച്ചു നോക്കിട്ട് പറയാം. ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ബ്ലാക്ക് കളറിലുള്ള ഒരു ഡ്രിങ്ക് കുടിക്കുക എന്ന് പറയുന്ന ഒരു അതിശയം തന്നെയാണ്. നല്ല, എനിക്ക് ഓഡിയോ തരാൻ പറ്റില്ല, നല്ല ചെറിയ കിരികിരിപ്പ് തോന്നുന്നുണ്ട്. അടിപൊളി കുടിച്ച് നല്ല ടേസ്റ്റ് ആണ്. പക്ക മാംഗോ ഫ്ലേവർ ആണ്. മാംഗോയിൽ ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം
ഞങ്ങൾ ഒരു മൂന്നാല് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തായിരുന്നു. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ മാംഗോ ആണ്. അല്ലാതെ ഇതിപ്പം വെറും ചാർക്കോൾ എടുത്ത് നമ്മൾ ഒരു ഐസ്ക്രീം അത് ആഡ് ചെയ്തിട്ട് ചുമ്മാ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പം കഴിക്കുന്നവർക്ക് കാണുന്നതിലും ഒരു പുതുമ ഉണ്ടാവണം, കഴിക്കുമ്പോൾ അവർക്ക് കഴിച്ചതിന്റെ ഒരു ഫീലിംഗ് കിട്ടണം. രണ്ടും കൂടെ ഒരുമിച്ച് വരണം. അപ്പൊ നമുക്കൊരു ബ്ലാക്ക് കുടിക്കുന്ന ഒരു ഫീലും, അത് മാത്രമല്ല അത് കിട്ടുന്ന മാംഗോ ടേസ്റ്റ് ആണ്. നല്ല വേറെ പ്രത്യേകിച്ച് ഒരു എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായത് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഒരു മാറ്റം നല്ല മാംഗോ പക്ക മാംഗോ ഫ്ലേവർ ആണ് ഇതെന്ന് പറയുന്നത്. ഒരു തരിയും കൂടെ നമുക്ക് കിട്ടും. അത് പ്രത്യേക ഫീലാണ് മണ്ണ് കടിക്കുന്ന പോലെ. ചാർക്കോൾ വരുന്നത് ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൺസ്യൂം ചെയ്യുന്നത് വയറിന് നല്ലതാണ്. കാരണം ചാർക്കോൾ പണ്ട് നമ്മൾ ഉമിക്കി ഇട്ട് പല്ലിരിക്കുകയാണ്, അതിന്റെ മുക്കാൽ ശതമാനം ഉമിക്കി അകത്ത് പോകും. ഇന്ന് വരെ ആകുമെന്ന് സത്യം അതുപോലെ ഒരു ഇതാണെന്നുള്ളൂ. ഞങ്ങള് ഫുഡ് ഗ്രേഡ് ചെയ്ത ചാർക്കോൾ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3000 rupees മേളിൽ വരുന്നത്. ഈ പെർ കെജി അത്രയും വാല്യൂ ഉള്ള സാധനമാണ്. നല്ലൊരു ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. കാരണം ഫുഡ് ഗ്രേഡ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിവിടെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ എല്ലാവരും തന്നെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, നല്ല പൊളി ടേസ്റ്റ് ആണ്, അടിപൊളി. ഇവിടെ എങ്ങനെയാണ് നല്ല മൂവ്മെന്റ് ഉണ്ടോ? ആക്ച്വലി ഞങ്ങളുടെ ചാക്കോൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൺലൈനിലോ ഞങ്ങളുടെ മെനു കാർഡിലോ ഞങ്ങൾ ആഡ് ചെയ്തില്ല. മെനു കാർഡിൽ പോലും ഇല്ല. കാരണം ഞാൻ സിഗ്നേച്ചർ സാധനമാണ്, അത് ചോദിച്ചു വരുന്നവർക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു കോമൺ ഡ്രിങ്ക് ആക്കി അതിനെ നശിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ചോദിക്കുന്നവർക്ക് മാത്രം റെഡിയും കൊടുക്കണം. നമ്മളെ പയ്യന്മാരെല്ലാം ചങ്കപ്പിടിയിലൊക്കെ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇവിടെ വരുക. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വ്ളോഗ് ചാടി എങ്ങനെയാണ് ഇവിടെ വരേണ്ടതെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടതിന് പ്രത്യേകമായിട്ടൊരു താങ്ക്സ് പറയുന്നു. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കാൻ പറ്റി. അത് മാത്രമല്ല എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നല്ല വൻവൻ വിജയങ്ങൾ കൊയ്യട്ടെ എന്നും ഇനി ഒരുപാട് ആൾക്കാർ ഇവിടെ തേടി വരട്ടെ എന്നും ആശംസിക്കുന്നു. വേറെ ബ്രാഞ്ചുകളും ഫ്രണ്ട്സ്, നമ്മളപ്പം കടയിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തു വന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് മുമ്പ് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് പറഞ്ഞാണ് ഞാൻ വെളിയിൽ വന്നിട്ട് സംസാരിക്കുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇതൊക്കെ ഒരു തവണ യൂസ് ചെയ്യാം. നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ഞാൻ അതായത് ചോദിക്കാൻ വിട്ടുപോയി. പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. പ്യുവർ ആൻഡ് പ്യുവർ മാംഗോ ടേസ്റ്റാണ്. മാംഗോ ഫ്ലേവറാണ് ഇതിന് മൊത്തമായിട്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള മച്ചന്മാർ എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മച്ചന്മാരെ ഇത് ഇഷ്ടമായിട്ട് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലൊക്കേഷനും ഈ കടയും ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് തരും. മച്ചന്മാരെ സെലിബ്രേറ്റ് യുവർ ലൈഫ്. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ, ഗുഡ് ബൈ ഫ്രം റെജീത്.